മാതൃഭൂമി കുറെ കൂടി കടന്ന് വില വർധനവ് കൈപൊള്ളിക്കുന്ന തരത്തിലെത്തിയിരിക്കുന്നു എന്നാണ് നിരീക്ഷിക്കുന്നത് ഉത്സവ വിപണി സജീവമാകുന്നതോടെ വിലക്കയറ്റം ഇനിയും രൂക്ഷമാകാനുള്ള സാധ്യതയും മുന്നറിയിപ്പെന്നോണം മാതൃഭൂമി തരുന്നു വില പൊള്ളുന്നു എന്ന ശീർഷകമാണ് ആ ലീഡ് വാർത്തയ്ക്ക് മാതൃഭൂമി നൽകിയിരിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് തൊട്ടതിനെല്ലാം വില ഉയർത്താൻ കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരം തുടങ്ങിയതോടെ സാധാരണക്കാരൻ്റെ നടപടിയിൽ നിന്ന് ഉത്സവ വിപണി സജീവമാകാൻ നാളുകൾ മാത്രം ശേഷിക്കെ വൻ വിലക്കയറ്റമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് സാധാരണക്കാരൻ്റെ നടുപൊടിയും നല്ല നാളുകൾ സ്വപ്നം കാണാനും പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ വന്നപാടെ തീവണ്ടി യാത്ര കൂലിയും ചരക്ക് കടത്തുകൂലിയും കൂട്ടി പെട്രോളിനും ഡീസലിനും വില കൂട്ടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പാത പിന്തുടർന്നവർ ഏറ്റവും ഒടുവിൽ പാചകവാതകത്തിനും കൈവച്ചു സബ്സിഡി ഇല്ലാത്ത പാചകവാതകത്തിന് പതിനാറരം രൂപയാണ് ചൊവ്വാഴ്ച കൂട്ടിയത് ഇറാഖിൽ ആഭ്യന്തര യുദ്ധം കനക്കുന്നത് വൈകാ കനക്കുന്നത് വൈകാതെ വിപണിയിൽ പ്രതിഫലിക്കുമെന്നതിനാൽ എണ്ണവില വീണ്ടും ഉയരാനാണ് സാധ്യത എന്ന് നിരീക്ഷിക്കുന്ന മാതൃഭൂമി ദിനപത്രം ഉത്സവ വിപണി സജീവമാകുന്നതോടെ കേരളത്തിൽ പാൽവില ഒരു ലിറ്ററിന് മൂന്ന് രൂപ കൂടുക കൂടി ചെയ്യുന്നു എന്ന വാർത്ത കൂടി ഇതിനൊപ്പം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വില വർധനവ് ക്രമാതീതമായാണ് വാർത്തയുടെ പ്രവാഹത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത് വിലക്കയറ്റം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോദി സർക്കാരിൻ്റെ അവസ്ഥ എന്ത് അതേ സംബന്ധിച്ച് പൊതുവൃത്താന്തം പേജിൽ മാധ്യമം ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു മാധ്യമത്തിൽ മാത്രമാണ് ഒറ്റ വായനയിൽ ഒരു നിരീക്ഷണം കണ്ടത് വിലക്കയറ്റത്തിൽ മോദി സർക്കാർ വിരണ്ടിരിക്കുന്നു അത്ര പ്രത്യേകിച്ച് ഉള്ളിവിലയുടെ വർധനവിൻ്റെ കാര്യത്തിൽ അത് ഇന്നലെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിരുന്നു എന്നാൽ വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിൽ ഇന്ന് മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതിങ്ങനെ വിലക്കയറ്റത്തിൽ വിരണ്ട് മോദി സർക്കാർ നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്രത്തിൻ്റെ കത്ത് ഹസനുൽ ബന്ന ദില്ലിയിൽ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നതിൽ ആശങ്കയേറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലക്കയറ്റം തടയാൻ സംസ്ഥാനതലത്തിൽ നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിമാർക്ക് കത്ത് എഴുതിച്ചു വിലക്കയറ്റം രൂക്ഷമായതിനെ തുടർന്ന് കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറിയുമായി വിഷയം അടിയന്തിരമായി ചർച്ച ചെയ്ത മോദി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തെഴുതാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഒടുവിൽ മല എലിയെ പ്രസവിച്ചത് മാതിരി ഒരു കത്തെഴുതിക്കളയാം എന്നാണ് മോദി വിചാരിക്കുന്നത് മോദി കത്തെഴുതും എന്ന് പേടിച്ച് വിരണ്ട് വിലകൾ താനേ താഴേക്ക് പോകാതിരിക്കുന്നാൽ ഭംഗിയാകും വിലകൾക്ക് എന്ന് തോന്നും ഇത്തരം പ്രവർത്തികൾ കാണുമ്പോൾ പാചകവാതകതയുടെയും മണ്ണെണ്ണയുടെയും വില കൂട്ടി എന്ന് മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് നാല് രൂപ മുതൽ നാലര രൂപ വരെ വില കൂട്ടിയിട്ടുണ്ട് എന്ന് മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജന്മഭൂമിക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം സംഘപരിവാര പത്രം പറയുന്നു പാചകവാതക മണ്ണെണ്ണ വില കൂട്ടില്ല എന്ന മന്ത്രിയുടെ നിലപാടാണ് ഒന്നാം പേജിൽ അവർ തരുന്നത് മന്ത്രി പറയുന്നു കൂട്ടില്ല എന്ന് പക്ഷേ മറ്റു പത്രങ്ങൾ മുഴുവൻ പറയുന്നു കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഏതായാലും ഇതേ സംബന്ധിച്ച വാർത്ത നാളെ തുടർ വാർത്ത നാളെ നമ്മെ തേടിയെത്തും സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറുകൾക്ക് വില കൂടി എന്ന് സമ്മതിക്കുന്നുണ്ട് ജന്മഭൂമി അത്രയെങ്കിലും സമ്മതിച്ചത് നന്നായി പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് പുറമേ ലഭിക്കുന്ന സബ്സിഡി ഇല്ലാത്ത സിൽ പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ പതിനാറ് രൂപയുടെ വർധനവ് സിലിണ്ടറിന് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നര രൂപ കുറച്ചത് ഇറാഖ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വർദ്ധിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ കുറച്ചിരുന്നു പക്ഷേ ഇറാഖ് പശ്ചാത്തലം വന്നപ്പോൾ അത് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് വരുന്ന ഭാവ പകർച്ചകൾക്കൊപ്പം കാര്യങ്ങൾ ഇവിടെ മാറി മറിയുമെന്ന് പറയണമെങ്കിൽ അതിനൊരു കച്ചവട ഏജൻസി മാത്രം മതി ഒരു സർക്കാർ വേണ്ട സർക്കാർ ഇടപെടാനുള്ളതാണ് സർക്കാർ എന്നത് ജനാഭിലാഷത്തിന് വേണ്ടി കാര്യങ്ങളിൽ ഇടപെടുന്ന ഉപകരണമാണ് അത്തരം ഒരു ഉപകരണപരമായ പങ്ക് നിഷേധിക്കുമ്പോൾ അന്തർദേശീയ രംഗത്ത് വില കൂടി അതുകൊണ്ട് ഇവിടെയും വില കൂടി ഇങ്ങനെ പറയാൻ ഒരു ബ്യൂറോക്രാറ്റ് മതി ഒരു പ്രധാനമന്ത്രി വേണ്ട ഈ യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ജന്മഭൂമി എന്ന പത്രം നാണം കെട്ട് വിലവർധനവിനെയും ന്യായീകരിച്ചിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുമാതിരി സുപ്രീം കോടതിയുടെ ഇടപെടലിനെ ലഘൂകരിച്ച് കാണുന്നതുമാതിരി കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയുകയാണോ വർദ്ധിക്കുകയാണോ വർദ്ധിക്കുകയാണ് എന്ന് മന്ത്രി പറഞ്ഞു നാനൂറ്റി പതിനെട്ട് ബാറുകൾ കിടക്കുമ്പോഴും ഉപഭോഗം കൊണ്ട് ഉപഭോഗത്തിൽ കുറവ് വന്നിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാം തുറക്കാവുന്നതാണ് എന്ന മുഖ്യമന്ത്രിയുടെ മനസ്സിൻ്റെ നിലപാട് കൃത്യമായും അദ്ദേഹത്തിൻ്റെ ഔരസ സഹചാരിയായ ബാബു എക്സൈസ് വകുപ്പ് മന്ത്രി ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞതിൽ അത്ഭുതത്തിന് അവകാശമില്ല കെ പി സി സി പ്രസിഡൻ്റ് സുധീരനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ടി എൻ പ്രതാപനെ പോലെയുള്ള ആളുകൾ കുറച്ചാളുകൾ ഒരു വശത്തും മറുവശത്ത് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ഒക്കെ ചേർന്ന ഒരു സ്ഥാപിത താൽപ്പര്യ വിഭാഗം മറുവശത്തും നിന്നുകൊണ്ട് നാനൂറ്റി പതിനെട്ട് ബാറുകളുടെ നിയന്ത്രണം എടുത്തു മാറ്റണമോ വേണ്ടയോ എന്ന നിയന്ത്രണ രേഖയുടെ ഇരുവശവും ഇരുന്ന് കൊഞ്ഞനം കുത്തി കളിക്കുകയാണ് മലയാളികളെ നോക്കി അതിൻ്റെ ഏറ്റവും പുതിയ വാർത്ത കാണുക മദ്യത്തിൻ്റെ ഉപഭോഗം വർദ്ധിച്ചു എന്ന് മന്ത്രി കുറഞ്ഞു എന്ന് ബിവറേജസ് കോർപ്പറേഷൻ നിലവാരമില്ലെന്ന് കണ്ടെത്തിയ നാനൂറ്റി പതിനെട്ട് ബാറുകൾ അടച്ചതിന് ശേഷവും സംസ്ഥാനത്തെ മന്ത്രി ഉപഭോഗം വർദ്ധിച്ചുവെന്ന് എക്സൈസ് സംസ്ഥാനത്തെ മദ്യ ഉപഭോഗം വർദ്ധിച്ചുവെന്ന് എക്സൈസ് മന്ത്രി കെ ബാബു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചിരുന്നു എന്നാൽ ഇന്നലെ പുറത്തു വന്ന ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം മന്ത്രിയുടെ വാദം തെറ്റാണ് എന്ന് തെളിയുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്ന് മെട്രോ വാർത്തയുടെ ഈ ജനറൽ പേജ് വാർത്ത നമ്മോട് ഇന്ന് പറയുമ്പോൾ